എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മട്ടൻ. അപ്പോൾ മട്ടൻ്റെ തല കൊണ്ട് നമുക്കൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കി നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ആട്ടിന്തലയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി നുറുക്കിയതാണ്. ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മാത്രം ഉപ്പും ഉപയോഗിക്കുക. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുക. ഇനി ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഈ സൂപ്പ് ഒരു വെള്ളം രൂപത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ഫോമിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആട്ടുന്തല സൂപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തലച്ചോറ്, അതായത് ആടിൻ്റെ തലച്ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇതിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓവറായിട്ട് വെന്തു പോകും, അത് കലങ്ങിപ്പോകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. തലച്ചോറിൻ്റെ ഭാഗം വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെയും കൂടി വെയിറ്റ് ചെയ്യാം. ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കുരുമുളകും ഏലക്കയും കൂടിയിട്ടുള്ള പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്തി കൊടുക്കാം. എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലായിട്ട് ചേർത്തി കൊടുക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ വഴറ്റി ഇട്ട് കൊടുക്കാം, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ സൂപ്പ് വയ്ക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബോൺസിൻ്റെ ഒക്കെ സൂപ്പ് വയ്ക്കുന്നത്, ഇതുപോലെ തന്നെയാണ്. ഇനി ആവശ്യത്തിന് അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലിനൊക്കെ നന്നായിട്ട് ബലം കിട്ടുന്നതിനും പ്രസവത്തിന് ശേഷം കഴിക്കുന്ന ഒരു സൂപ്പാണ് ഇത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആടിൻ്റെ കാലും നട്ടലൊക്കെ വെച്ചിട്ടും സൂപ്പ് ഉണ്ടാക്കാം. അതും നല്ലതാണ് ശരീരത്തിന്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി.